കൂട്ടിക്കെട്ടിയില്ലേ കയർത്തൊഴിലാളികളുടെ അവരുടെ ഉപജീവന മാർഗത്തെ? നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു മത്സ്യസികാര? പാവപ്പെട്ട കയർത്തൊഴിലാളി, അവന് ജീവിക്കാൻ നിർവാഹമില്ല, അവന്റെ കുട്ടികൾക്ക് കഞ്ഞി കുടിക്കാൻ ഗതിയില്ല. ഇവിടെ നിന്ന് തൊഴിൽ മുഴുവൻ തമിഴ്നാട്ടിലേക്ക് പോകുന്നു. പൊള്ളാച്ചിയിലാണ് ഇവിടുത്തെ കയർ വ്യവസായികളിൽ ഭൂരിപക്ഷവും പോയി പണിയെടുക്കുന്നത്. കേരന്തെങ്ങും കേരളനാട് അല്ലേ? നിങ്ങൾ പണ്ട് പറഞ്ഞാണ് കേരന്തെങ്ങും കേരളനാട്, എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുവരാം, കെ ആർ ഗൗരി ഭരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ അതെല്ലാം നിങ്ങൾ പഴഞ്ചാക്ക് പോലെ മാറ്റി മത്സരിക്കാത്ത നായനാരെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി. അത് നിങ്ങളുടെ ചരിത്രം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കേരന്തെങ്ങും കേരളനാടിന് നിങ്ങൾ തേങ്ങയില്ലാതാക്കി. കേരളത്തിൽ 11.5 ലക്ഷം ഹെക്ടർ വരുന്ന കൃഷിഭൂമി നെല്ലുൽപാദിപ്പിച്ചിരുന്ന കേരളത്തിൽ 1.5 ലക്ഷം മാത്രം കൃഷിഭൂമിയിൽ നെല്ലുൽപാദിപ്പിക്കുന്ന നാടാക്കി ഈ കേരളത്തെ നിങ്ങൾ അത് പതിപ്പിച്ചു. നാളികേറെ കർഷകന്മാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു, അവർക്ക് ജീവിക്കാൻ മാർഗമില്ല. അസംസ്കൃത വസ്തു, കയർ ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തു പോലും കിട്ടാൻ സൗകര്യം കൂടുതൽ തമിഴ്നാട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് അവർ ചേക്കേറുമ്പോ മാർക്സിസ്റ്റ് പാർട്ടി കൊടിയൂത്തുകയാണ്. നിങ്ങൾ കക്കൂസിനെതിരെ സമരം ചെയ്തില്ലേ? ടോയ്ലറ്റിനെതിരെ നിങ്ങൾ എന്താ പറഞ്ഞത്? അത് പുരോഗമനമാണ്, അത് വേണ്ട പറഞ്ഞില്ലേ? നിങ്ങൾ ഇവിടുത്തെ മൊബൈൽ ഫോണിനെതിരെ സമരം ചെയ്തില്ലേ? നിങ്ങൾ എസിക്കെതിരെ സമരം ചെയ്തില്ലേ? നിങ്ങൾ പാടശേഖരത്തിൽ ഉഴുതു മറിക്കുന്ന ട്രാക്ടറിനെതിരെ സമരം ചെയ്തില്ലേ? എന്നിട്ട് ഇപ്പോ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുമ്പോ പാന്റും ജീൻസും ഒക്കെ ഇട്ടിട്ട് കമലെടുത്തി കൂടെ രണ്ട് കയ്യിലും ഓരോ ആപ്പിൾ ഫോൺ, പിന്നെ നിങ്ങൾക്ക് സ്വകാര്യമായിട്ടുള്ള ഫ്ലൈറ്റിൽ യാത്ര, പിന്നെ കൂടെ മകള്, മകളുടെ കുഞ്ഞുമോൻ, അതുപോലെ തന്നെ ലിഫ്റ്റ്, രണ്ടാം നിലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ലിഫ്റ്റ്, പിന്നെ വീണക്കുട്ടിക്ക് തിമിർത്ത് മുങ്ങിക്കുളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊട്ടാരത്തിനകത്ത് അന്തപ്പുരത്തിനകത്തൊരു നീന്തൽക്കുളം. പാവപ്പെട്ടവൻ ഇവിടെ 2 മാസത്തെ 6 മാസത്തെ പെൻഷൻ കൊടുക്കാതെ സ്വന്തം കഞ്ഞി കുടിക്കാൻ അടുപ്പിൽ തീ പുകയ്ക്കാൻ സാധിക്കാതെ ഈ കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരിക്കുന്ന പാവപ്പെട്ടവരോട് നീതി പോലുമില്ലാത്ത ഒരു പാർട്ടിയായി നിങ്ങളുടെ പാർട്ടി മാറിയില്ലേ? നിങ്ങളുടെ അച്യുതാനന്ദൻ സഖാവ് എത്ര വേദനിച്ചു. അവസാനം ഒരു മൂലക്കിരുത്തി ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാന്റെ കസേര കൊടുത്തു, പിന്നെ സഖാവ് മിണ്ടിയിട്ടില്ല. സഖാവ് അന്നാണ് പറഞ്ഞത് ശ്രീമാൻ നരേന്ദ്രമോദിയോട്, ഞങ്ങളുടെ നാട്ടിലേക്ക് കൊളിമുറിയും കക്കൂസും ഒന്നും വേണ്ട. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, 1.5 ലക്ഷം ടോയ്ലറ്റാണ് സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം ശ്രീമാൻ നരേന്ദ്രമോദി ഈ കേരളത്തിലേക്ക് കൊടുത്തയച്ചത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഇല്ലേ? നമുക്ക് എന്ത് വേണം? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഉള്ളവരും ഇല്ലാത്തവരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ നാടിനെ സംരക്ഷിക്കണ്ടേ? കേന്ദ്രം, നിങ്ങൾ നല്ല തീരുമാനമൊക്കെ എടുത്തിട്ടുള്ള ആളുകളാണ്. കേന്ദ്രത്തിൽ ആരാണോ ഭരിക്കുന്നത് അവരെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിടുന്ന ഒരു മര്യാദയൊക്കെ ആലപ്പുഴയിലെ ജനങ്ങൾ നാട് നന്നാവുമോ എന്ന് കരുതിയിട്ട് നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ എന്നെ പേരെടുത്ത് ശോഭ എന്ന് വിളിക്കാൻ എനിക്ക് വളരെ ആദരവും എന്നോട് ചെറിയ പരിചയവുമുള്ള ആരാധനായ നരേന്ദ്രമോദിയോടൊപ്പം ആലപ്പുഴയുടെ കാര്യം ഞാൻ പോയിരുന്ന് പറഞ്ഞാൽ പോരെ? ഇത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തായാലും 370 ൽ അധികം വരുന്ന സീറ്റുകൾ വാങ്ങിക്കൊണ്ട് ആരാധനാക്കൾ ശ്രീമാൻ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകാൻ പോവുകയാണ്.